കർമ്മ ആയുർവേദയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കേശപരിപാലനവും സംരക്ഷണവുമാണ്. വേദകാലം മുതൽക്കേ മുടിയുടെ പരിപാലനത്തിനായി ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആയുർവേദത്തിൽ എണ്ണകളും അതേപോലെ ഉള്ളിലോട്ട് കഴിക്കാനുള്ള മരുന്നുകളും ഒക്കെ പറയുന്നുണ്ട് മുടിയുടെ കാര്യത്തിൽ. പക്ഷേ കേശപരിപാലനത്തിനാണ് കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത്. മുടികൊഴിച്ചിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവർ ഇന്ന് വളരെ അപൂർവമായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ആദ്യം ആ കാരണങ്ങളിലേക്ക് കടക്കാം. ഭക്ഷണത്തിലെ അപര്യാപ്തത, മാനസിക സമ്മർദ്ദം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസന്തുലിതാവസ്ഥ, അതേപോലെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഗർഭകാലത്തും അതേപോലെ പ്രസവം കഴിഞ്ഞതിന് ശേഷവും മുടികൊഴിച്ചിൽ അനുഭവപ്പെടാം. സ്ഥിരമായ ഔഷധ സേവ, പെട്ടെന്ന് മെലിയാൻ ശ്രമിക്കുക, ദീർഘദൂര യാത്രകൾ, അലർജി പോലുള്ള അവസ്ഥകൾ ഈ മുടികൊഴിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ്. ആർത്തവ വിരാമം, ജനിതകമായ കാരണങ്ങൾ, ക്ലോറിൻ കലർന്ന വെള്ളത്തിലുള്ള കുളി, അതേപോലെ മുടിക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ്, സ്ട്രെയ്റ്റനിങ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ മുടികൊഴിച്ചിലിന് കാരണമാണ്. ഡ്രയർ ഉപയോഗിക്കുക, അതായത് നനഞ്ഞ മുടിയിൽ തന്നെ പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഡ്രയർ ഉപയോഗിക്കും. ഇത് മുടിക്ക് വളരെയധികം കേടുവരുത്തുന്ന ഒരു കാര്യമാണ്. നനഞ്ഞ മുടിയിൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക, ഇതൊക്കെ വളരെയധികം മുടിക്ക് കേടുപാടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമൊക്കെ വലിയ പ്രശ്നമുണ്ടാവില്ലെങ്കിലും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ മുടികൊഴിച്ചിലിനത് ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. മുടികൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ പഴയ മുടി കൊഴിഞ്ഞു പോയിട്ട് പഴയ സ്ഥാനത്ത് വേറൊരു മുടി വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു മുടികൊഴിച്ചിൽ മാത്രമാണ്. എന്നാൽ കൊഴിഞ്ഞ സ്ഥാനത്ത് മുടി വരാതിരുന്നാൽ മാത്രമാണ് നമുക്കതിനെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് മുടികൊഴിച്ചിലാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മുടികൊഴിച്ചിൽ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. എന്നും ശിരോപരിചരണം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ മുടി ചീകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ്. ബ്രഷിൻ്റെ അറ്റം വളരെയധികം മൂർച്ചയുള്ളതായിരിക്കരുത്. പിന്നെ അതിൻ്റെ വിടവ് കുറച്ച് കൂടുതലുണ്ടായിരിക്കണം. വളരെ അടുത്ത് ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിക്കരുത്. ബ്രഷ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യണം. പെട്ടെന്ന് സ്പീഡിലൊരിക്കലും മുടി ചീകരുത്. പിന്നെ ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വേദനപ്പെടുത്തുന്ന രീതിയിലുള്ള ചീകൽ മുടിക്ക് നല്ലതല്ല. മുടിക്ക് ചൂടാറിയ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നത് മൂത്രത്തിൻ്റെ ചൂട് കണക്കിന് വെള്ളം നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. അല്ലാത്തവർക്ക്, വേറെ ജലദോഷമോ അല്ലെങ്കിൽ സൈനസൈറ്റിസോ ശ്വാസമുട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് തലയോടിന് സ്വാസ്ഥ്യം പകരാനും നാഡീവ്യവസ്ഥയ്ക്ക് നവോന്മേഷം പകരാനും ഉപകരിക്കുന്നു. കേശ സംരക്ഷണത്തിന് പറ്റിയ തൈലങ്ങൾ ഉപയോഗിച്ച് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ അമർത്തി, ഭയങ്കരമായിട്ട് അമർത്തി അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് മസാജ് ചെയ്യരുത്. പതുക്കെ പതുക്കെ വട്ടത്തിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ തേച്ചതിനു ശേഷം മൈൽഡായ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് ഈ മെഴുക്ക് കഴുകിക്കളയാവുന്നതാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് നല്ല വിടവുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെയും വൈകിട്ടും 5 മിനിറ്റ് നേരം നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ബ്രഷ് ചെയ്യുക. രണ്ട് നേരം വെച്ച് ബ്രഷ് ചെയ്യണം. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ മുടി ചീകുമ്പോൾ എപ്പോഴും പിന്നിൽ നിന്ന് മുന്നിലേക്ക് ചീകുക, അതായത് തല കുനിഞ്ഞു നിന്നതിന് ശേഷം പിന്നിൽ നിന്ന് മുന്നിലേക്ക് ചീകുക. അങ്ങനെ ചീകുമ്പോൾ ബ്ലഡ് സപ്ലൈ കൂട്ടാനും ഇത് സഹായിക്കുന്നു. ഷാംപൂ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയോട്ടി വരണ്ടിരിക്കും. അപ്പോൾ അതിന് പറ്റിയ ഒരു കണ്ടീഷണർ ഇവിടെ പറയാം. തേന്, നാരങ്ങാനീര്, അതേപോലെ വെള്ളം 2:1:5 എന്ന അനുപാതത്തിലെടുത്ത് നന്നായിട്ട് തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് നല്ല ഒരു കണ്ടീഷണറാണ്. തലയിൽ ഒരിക്കലും കഫം അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഇടയ്ക്കിടെ ജലദോഷം വരുന്നവർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് മുടി നരയ്ക്കുന്നത്. അതേപോലെ സൈനസൈറ്റിസ് ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം. മുടി കൊഴിയാൻ സാധ്യതയുണ്ട് ഇവർക്കൊക്കെ. കരളിൻ്റെ പ്രവർത്തനവും അതേപോലെ ദഹനവ്യവസ്ഥയും സുഗമമാക്കണം. ആയുർവേദ പ്രകാരം ഒരാളുടെ മുടിയുടെ വളർച്ച അയാളുടെ കായികവും മാനസികവുമായ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. ഇനി നമുക്ക് ഭക്ഷണ രീതിയെക്കുറിച്ചൊന്ന് നോക്കാം. എന്ത് കഴിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്.
നാൽപ്പത്തഞ്ച് മുതൽ 60 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഉള്ളിയുടെ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളി ഉള്ളിലോട്ട് കഴിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ വൈറ്റമിൻ എ, ബി, സി, ഇ, വൈറ്റമിൻ B12 എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. മുടിക്ക് അയൺ കണ്ടൻറ്റ് ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക. മുടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആനോജൻ ഫേസ്, കാറ്റോജൻ ഫേസ്, ടീലോജൻ ഫേസ് എന്നിങ്ങനെ 3 തരം ഘട്ടങ്ങളാണുള്ളത്. അതിനകത്ത് ആനോജൻ ഫേസ് 2 മുതൽ 7 വർഷം വരെ നീണ്ടു നിൽക്കും. ഇതിൽ 18 മുതൽ 30 ഇഞ്ച് വരെ മുടി നീളുകയും ചെയ്യും. കാറ്റോജൻ ഫേസ് 2 മുതൽ 3 ആഴ്ച വരെയാണ് നീണ്ടു നിൽക്കുക. ചില ആളുകളിലത് 1 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും. ലാസ്റ്റ് ഫേസിലാണെങ്കിൽ ആ സമയത്ത് മുടി വളരെ നേർത്തു വരികയും മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ചെറിയ ചെറിയ മുടികൾ പുതുതായി വരികയും ചെയ്യും. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. 80 മുതൽ 90% മുടിയും ആനോജൻ ഫേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് നമ്മുടെ ശ്രദ്ധയിൽ പെടാറില്ല. ഓരോരുത്തരുടെ പ്രകൃതിക്കനുസരിച്ച് ഈ ഘട്ടങ്ങളിൽ വ്യത്യാസം കാണാറുണ്ട്. പിത്തപ്രകൃതിക്കാർക്കാണ് കൂടുതലും മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളും നരച്ച മുടിയുടെ പ്രശ്നങ്ങളും കാണാറുള്ളത്. മുടി നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ്. ഈ പ്രോട്ടീൻ ഡാമേജ് കൊണ്ടാണ് മുടിയുടെ അറ്റം പിളരുന്നത്. കെരാറ്റിൻ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ പറയാം. മുട്ട, അതേപോലെ ഉള്ളി, ഉരുളക്കിഴങ്ങ്, സൺഫ്ലവർ ഓയില്, ഇതൊക്കെ കെരാറ്റിൻ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. പുരുഷന്മാരിൽ അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കഷണ്ടി. ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. പുരുഷന്മാരിൽ സാധാരണ മുടി കുറവായതിനാൽ തല തുവർത്തുന്ന ശീലം വളരെ കുറവായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. തല കുനിഞ്ഞു നിന്ന് തന്നെ തുവർത്തുക. അപ്പോൾ നമുക്ക് ബ്ലഡ് സപ്ലൈയും കൂട്ടാൻ സഹായിക്കും. മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു ബ്രഷ് കൊണ്ട് നന്നായി ചീകി ഒതുക്കി വയ്ക്കുക. അതേപോലെ ആഴ്ചയിൽ 2 ദിവസം മൈൽഡായിട്ട് എന്തെങ്കിലും ഒരു എണ്ണയോ കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന എണ്ണകൾ ഉപയോഗിച്ച് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നന്നായിട്ട് മസാജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായുസഞ്ചാരം ശരിക്കും ഈ മുടിയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഘടകമാണ്. ചില ആളുകൾ, പുരുഷന്മാരിലാണ് ഞാൻ പറയുന്നത്, സ്ഥിരമായിട്ട് ക്യാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോള് കൊണ്ട് തല മറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂറും നമ്മളത് ചെയ്യുകയാണെങ്കിൽ വായുസഞ്ചാരം തീരെ ഉണ്ടാവില്ല. അപ്പം ഭാവിയിലത് കഷണ്ടിയിലേക്ക് വഴിതെളിയിക്കാം. 2-3 മണിക്കൂർ നമ്മളൊരു ഹെൽമെറ്റ് ധരിക്കുകയോ അതൊന്നും ഇതിനൊരു കാരണമല്ല. പക്ഷേ സ്ഥിരമായിട്ട് നമ്മളെന്തെങ്കിലും ക്യാപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായാലും ഒഴിവാക്കേണ്ടതാണ്. പ്രാചീന സംസ്കൃതി മുതൽ ഈ സൈബർ യുഗം വരെ നീണ്ടു നിൽക്കുന്ന കോടാനുകോടി മനുഷ്യകുലത്തിൻ്റെ കാര്യമെടുത്താൽ കേശപരിപാലനവും കേശ സംരക്ഷണവും ജീവിതചര്യയുടെ ഒരു ഭാഗമായിരുന്നു എന്നത് കുന്തളഗാന്ധിയുടെ ഒരു ബൃഹത്തായ ചരിത്രത്തെയാണ് രേഖപ്പെടുത്തുന്നത്. വേറൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദേവാ ഇമം മധുനാ സംയുതം യവം സരസ്വത്യാമധി മണാവചർകൃഷുഃ ഇന്ദ്ര ആസീത് സീരപതി ശതക്രതുഃ കീനാശാ ആസന് മരുതഃ സുദാനവഃ യസ്തേ മദോവകേശോ വികേശോ യേനാഭിഹസ്യം പുരുഷം കൃണോഷി ആരാത്വദന്യാവനാനി വൃക്ഷിത്വം ശമി ശതവൽശാ വിരോഹ ബൃഹത്പലാശേ സുഭഗേ വർഷവൃദ്ധ ഋതാവരി മാദേവ പുത്രേഭ്യോ മൃഡ കേശേഭ്യശമി